അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏഴാം ക്ലാസ്, ലിസാനുൽ ഖുർആൻ, മൂന്നാം പാഠം. സജദിന ശുക്റൻ ലില്ലാഹി, അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി ഞങ്ങൾ സാഷ്ടാംഗം ചെയ്തു. ഇതാണ് പാഠത്തിൻ്റെ പേര്. പാഠഭാഗത്തിലൂടെ നമുക്ക് നോക്കാം. ജാ അൽ ഉസ്താദു ഫഖുംന ഇജ്ലാലൻ ലഹു, ഗുരുനാഥൻ വന്നു, അദ്ദേഹത്തോടുള്ള ആദരവ് സൂചകമായി ഞങ്ങൾ എഴുന്നേറ്റു. ثم خرجنا الى بيت صاحبنا لعيادته, പിന്നെ ഞങ്ങളുടെ സുഹൃത്തിനെ സന്ദർശിക്കാനായി അവന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ودعا الاستاذ رغبه للشفاء, അവന് ശമനം ആഗ്രഹിച്ചുകൊണ്ട് ഉസ്താദ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ثم خرجنا, പിന്നെ ഞങ്ങൾ പുറപ്പെട്ടു. فنزل المطر, അപ്പോൾ മഴ വർഷിച്ചു. فنشرنا الشمسيه خوفا من البلل, നനയുമെന്ന് ഭയന്നതിനാൽ അപ്പോൾ ഞങ്ങൾ കുടനിവർത്തി. സുമ്മദഖല്ലൽ മസ്ജിദ, പിന്നെ ഞങ്ങൾ പള്ളിയിൽ പ്രവേശിച്ചു. വസല്ലൈന റകഅതൈനി തഹിയ്യത്തലിൽ മസ്ജിദി, പള്ളിയോടുള്ള അഭിവാദ്യമെന്ന നിലയിൽ ഞങ്ങൾ രണ്ട് റകഅത്ത് നിസ്കരിച്ചു. വഖറഇന സൂറത്ത സ്വാദ് ഫലമ്മ ഖറഇന വഖറ റാകിഉൻ വഅനാബ് സജീദത്തൻ ശുക്റൻ ലില്ലാഹി. സൂറത്ത് സ്വാദ് ഞങ്ങൾ പാരായണം ചെയ്യുകയും അദ്ദേഹം സാഷ്ടാംഗം ചെയ്യുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു എന്ന ഭാഗം പാരായണം ചെയ്തപ്പോൾ അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി ഞങ്ങൾ ഒരു സുജൂദ് ചെയ്യുകയും ചെയ്തു. ഇവിടെ വന്ന ചില പദങ്ങൾ ശ്രദ്ധിക്കുക. ആദരിച്ച് എന്നർത്ഥം വരുന്ന ഇജ്ലാലൻ, ആഗ്രഹിച്ച് എന്നർത്ഥം വരുന്ന റഗബതൻ, ഭയന്ന് എന്നർത്ഥം വരുന്ന ഖൗഫൻ, അഭിവാദ്യമർപ്പിച്ച് എന്നർത്ഥം വരുന്ന തഹിയ്യത്തൻ, നന്ദി പ്രകടിപ്പിച്ച് എന്നർത്ഥം വരുന്ന ശുക്റൻ. ഈ പദങ്ങളൊക്കെ നേരത്തെ സംഭവിച്ച ക്രിയയുടെ കാരണം വ്യക്തമാക്കുന്നതാണ്. ഇതിന് മഫ്ഊലുൽ ലഹു അഥവാ നിമിത്ത സൂചക കർമ്മം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇഅ്റാബ് നസ്ബാണ്. ഒരു പദ്യം നമുക്ക് നോക്കാം. ينسب مفعولا له المصدر إن أبان تعليلا كجد شكرا ودن. കാരണം വ്യക്തമാക്കിയാൽ മഫ്ഊലുല്ലഹു എന്ന മസ്ദറ് നസ്ബ് ചെയ്യപ്പെടും. നന്ദിക്ക് വേണ്ടി നീ ധർമ്മം ചെയ്യൂ എന്ന് പറയും പോലെ. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ളറബൽ വാലിദു വലദഹു തഅദീബൻ, മര്യാദ പഠിപ്പിക്കാൻ പിതാവ് മകനെ അടിച്ചു. ഇവിടെ തഅദീബൻ എന്നുള്ളത് മഫ്ഊലുൻ ലഹുവാണ്. ഹറബസ്സായിറു മിനൽ ഗാബത്തി ഖൗഫം മിനൽ വുഹൂഷി, വന്യമൃഗങ്ങളെ ഭയന്നതിനാൽ സന്ദർശകൻ കാട്ടിൽ നിന്നോടി. ഖൗഫൻ എന്നുള്ളത് മഫ്ഊലുൻ ലഹുവാണ്. യുസായിദുൽ ഗനിയു അൽ മഹ്റൂമ ഹുബ്ബൻ ലില്ലാഹി, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ധനികൻ ഉപജീവനം നിഷേധിക്കപ്പെട്ടവരെ സഹായിക്കുന്നു. ഹുബ്ബൻ എന്നുള്ളത് മഫ്ഊലുൽ ലഹുവാണ്. യജഅലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം ഹദറൽ മൗത്ത്, മരണഭയത്താൽ ചെവികളിൽ വിരലുകൾ തിരുകുകയാണ് അവർ. ഹദറ എന്നുള്ളത് മഫ്ഊലുൽ ലഹുവാണ്. ഇനി നമുക്ക് അന്യോജ്യമായ മഫ്ഊലുൽ ലഹു ചേർത്ത് വാചകം പൂർത്തിയാക്കാം. അഹ്ദൈതു ഇലാ ഉസ്താദി ജായിസതൻ ഇക്റാമൻ ലഹു, എൻ്റെ ഉസ്താദിനോടുള്ള ആദരവിനാൽ ഞാൻ അദ്ദേഹത്തിന് ഒരു സമ്മാനം നൽകി. സുറത്തുൽ ഖബ്റ ഷെരീഫ ഹുബ്ബൻ ലിന്നബിയ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കാരണം റൗള ഷെരീഫ് ഞാൻ സന്ദർശിച്ചു. സ്വല്ലൈന റകഅതൈനി തഹിയ്യത ലില്ലാഹി, അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി രണ്ട് റക്അത്ത് ഞാൻ നിസ്കരിച്ചു. യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ, ആശയും ആശങ്കയുടെയും മിന്നൽ നിങ്ങൾക്ക് അവൻ കാണിക്കും. യജാലൂന അസാബിയഹും ഫീ ആദാനിഹിം ഹദറൽ മൗത്ത്, മരണഭയത്താൽ ചെവികളിൽ വിരലുകൾ തിരുകുകയാണവർ.
ഇവിടെ നൽകിയ വാചകങ്ങളെ അറബിയിലാക്കി മാറ്റാം. സുഹൃത്തിന് നന്ദിയായി ഞാനൊരു വാച്ച് സമ്മാനിച്ചു. ഇതിൻ്റെ അറബി അഹ്ദൈതു ഇലാ സ്വദീഖി സാഅതൻ ശുക്രൻ ലഹു. അഹ്ദൈതു ഇലാ സ്വദീഖി സാഅതൻ ശുക്രൻ ലഹു. പൂച്ചയെ പേടിച്ചു എലി മാളത്തിൽ ഒളിച്ചു. ഇതിൻ്റെ അറബി ഇഖ്തഫൽ ഫഅറു ഫിൽ ഹുജിരി ഖൗഫൻ മിനൽ ഹിർറതി. ഇഖ്തഫൽ ഫഅറു ഫിൽ ഹുജിരി ഖൗഫൻ മിനൽ ഹിർറതി. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചു സത്യവിശ്വാസി നിസ്കരിക്കുന്നു. ഇതിൻ്റെ അറബി യുസല്ലിൽ മുഅ്മിനു ഇഹ്തിസാബം മിനല്ലാഹി. യുസല്ലിൽ മുഅ്മിനു ഇഹ്തിസാബം മിനല്ലാഹി. ഇവിടെ നൽകിയ ഉദാഹരണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന മഫ്ഊലു ലഹു നമുക്ക് നോക്കാം. അഹ്ദൈതു ഇലാ സ്വദീഖി സാഅതൻ ശുക്രൻ ലഹു. ശുക്രൻ എന്നുള്ളത് മഫ്ഊലു ലഹു ആണ്. ഇഖ്തഫൽ ഫഅറു ഫിൽ ഹുജിരി ഖൗഫൻ മിനൽ ഹിർറതി. ഖൗഫൻ എന്നുള്ളത് മഫ്ഊലു ലഹു ആണ്. യുസല്ലിൽ മുഅ്മിനു ഇഹ്തിസാബൻ മിനല്ലാഹി. ഇഹ്തിസാബൻ എന്നുള്ളത് മഫ്ഊലു ലഹു ആണ്. ഇനി നമുക്ക് ചില വാചകങ്ങളെ പരിഭാഷപ്പെടുത്താം. മാ ലഇബത്തിഫുലു ഫി സാഹിലിൽ ബഹ്രി ഖൗഫൻ മിനൽ മൗജി. തിരമാലയെ ഭയന്ന് കുട്ടി കടൽ തീരത്ത് കളിച്ചില്ല. തിരമാലയെ ഭയന്ന് കുട്ടി കടൽ തീരത്ത് കളിച്ചില്ല. ഇവിടെ ഖൗഫൻ എന്നുള്ളത് മഫ്ഊലു ലഹു ആണ്. ഖാമൽ ഹാളിറൂന ഇക്രാമൻ ലിൽ വസീരി. മന്ത്രിയെ ബഹുമാനിച്ച് വന്നവരെല്ലാം എഴുന്നേറ്റു. മന്ത്രിയെ ബഹുമാനിച്ചു വന്നവരെല്ലാം എഴുന്നേറ്റു. ഇക്രാമൻ എന്നുള്ളത് മഫ്ഊലു ലഹു ആണ്. ഔലമൽ അറൂസു ഹുബ്ബൻ ലി സുന്നത്തിർ റസൂൽ. തിരുചര്യയോടുള്ള ഇഷ്ടം കാരണം മണവാളൻ വിവാഹ സദ്യ നൽകി. തിരുചര്യയോടുള്ള ഇഷ്ടം കാരണം മണവാളൻ വിവാഹ സദ്യ നൽകി. ഇവിടെ ഹുബ്ബൻ എന്നുള്ളത് മഫ്ഊലു ലഹു ആണ്. ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ബയ്യിന് താരീഫൽ മഫ്ഊലു ലഹു. മഫ്ഊലു ലഹുവിൻ്റെ നിർവചനം വ്യക്തമാക്കുക. അൽ മഫ്ഊലു ലഹു മസ്ദറുൻ യുബയ്യിനു സബബ വുഖുഉൽ ഫിഇലി അല്ലദീ ഖബ്ലഹു. മുമ്പുള്ള ക്രിയ സംഭവിച്ചതിൻ്റെ കാരണം വ്യക്തമാക്കുന്ന നാമപദമാണ് മഫ്ഊലു ലഹു. ഉക്തുബ് മിസാലൈനി ലിൽ മഫ്ഊലു ലഹു. മഫ്ഊലു ലഹുവിന് രണ്ട് ഉദാഹരണങ്ങൾ എഴുതാം. സാഫറ റഫാസുൻ ത്വലബൽ ലിൽ ഇൽമി. റഫാസ് വിദ്യ തേടി യാത്ര പോയി. ഖാമത്ത് റസാനത്തു ഇഹ്തിറാമൽ ഉസ്താദി. റസാന ഗുരുനാഥനെ ബഹുമാനിച്ചു നിന്നു. മല്യറാബു ലിൽ മഫ്ഊലു ലഹു. മഫ്ഊലു ലഹുവിൻ്റെ ഇഅ്റാബ് എഴുതുക. മൻസൂബുൻ നസ്ബാക്കപ്പെട്ടതാണ്. പാഠം വായിച്ച് മനസ്സിലാക്കുകയും പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ കൃത്യമായി പഠിക്കുകയും നോട്ടിൽ എഴുതുകയും ചെയ്യുക. ഒരു പാഠം വായിക്കുമ്പോൾ അതിനു മുമ്പുള്ള പാഠവും കൂടി വായിക്കാൻ ശ്രമിക്കുക. പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ പോയിൻസുകൾ കുറിപ്പായി പ്രത്യേകം നോട്ടിൽ എഴുതി വെക്കുക.